ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും അളവറ്റ ദയാവനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ്. അത്തരമൊരു ജീവിതം സാധ്യമാകുവാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഹൃദ്യമായ ഈദ് ആശംസകൾ അറിയിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. സഹോദരങ്ങളെ, ഈ ഈദിൻ്റെ സുദിനത്തിൽ നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തക്ബീറിൻ്റെ മന്ത്രമാണ്. നമ്മൾ ഉരുവിടുന്ന, നാവിലൂടെ പുറത്തു വരുന്ന ദിക്റുകളുടെയും ദുആകളുടെയും എല്ലാം ആശയം മനസ്സിലാക്കാതെ കേവലം വാചികമായി ഇത് പറയുന്നു എന്നതാണ് മുസ്ലിം സമുദായം ആത്മീയമായി അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മളിന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നാവിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തക്ബീർ നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വീക്ഷണമാണത്. എന്താണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, അവനാണ് അത്യുന്നതൻ, അവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടവൻ. ഈ ലോകത്ത് എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്. ഇവിടെ അമീബ മുതൽ നീലത്തിമിങ്കരം വരെയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും, അതേപോലെ തന്നെ പരമാണു മുതൽ പരകോടി വരെയുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും, മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, അതിനെ പടച്ചവൻ, അവക്ക് നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയവൻ, അവനാണ് സട്ടാവ്, അവനാണ് ഏറ്റവും വലിയവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ നിയമനിർദ്ദേശങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ അതിരടയാളങ്ങൾ. അവൻ പറഞ്ഞ കൽപ്പനകളും അവൻ പറഞ്ഞ നിർദ്ദേശങ്ങളും അവൻ്റെ ശാസ്ത്രകളുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അതിരടയാളങ്ങൾ. അവൻ വരച്ച വരക്കപ്പുറത്തേക്ക് ഒരംശം പോലും, ഒരണു അളവ് പോലും ഞാൻ അങ്ങോട്ട് പോവുകയില്ല എന്ന് നമ്മൾ ഉച്ചസ്ഥരം ഈ തക്ബീറിലൂടെ പ്രഖ്യാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ, അതുകൊണ്ട് തന്നെ അവനല്ലാതെ ആരാധനായി മറ്റാരുമില്ല. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവാണ്, അവനാണ് ആരാധനക്കർഹൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇബാദത്തുകൾ മുഴുവനും അവനിലേക്കാണ് പോവുക. എൻ്റെ പ്രാർത്ഥനകൾ അഭൗതികമായ രീതിയിലുള്ള, അദൃശ്യമായ രീതിയിലുള്ള, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ എൻ്റെ സഹായകേട്ടങ്ങൾ, അതെല്ലാം അല്ലാഹുവിലേക്കാണ്, ലോകസത്താവിലേക്കാണ് ഞാൻ പോവുക എന്നാണ് നമ്മളിതിലൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തക്ബീർ, ഈ തക്ബീറിന്റെ ജീവിത സാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ ഈ തക്ബീറിന്റെ ക്രിയാരൂപമാണ് ഈ ഈദിന്റെ സുദിനത്തിൽ നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്ത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മസുഹൃത്താണ് ഉണ്ടാവുക, ഒരുപാട് ആളുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ കാര്യങ്ങൾ മുഴുവനും എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുന്ന, നമ്മുടെ പ്രയാസങ്ങൾ അറിയിക്കുവാൻ കഴിയുന്ന, നമ്മുടെ എല്ലാ വിധത്തിലുള്ള സംശയങ്ങളും അതേപോലെ തന്നെ ആശങ്കകളും സന്തോഷങ്ങളും സന്താപങ്ങളും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ആത്മസുഹൃത്തേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവായിരുന്നു. അല്ലാഹുവാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹുവിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ അല്ലാഹു പറഞ്ഞതിന് അനുസരിച്ച് മാത്രം ജീവിക്കുന്നു, അവന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നു, അതിൽ ഒരു അളവ് പോലും ഇടവരുത്താതെ അതേ രൂപത്തിൽ അവന് പറഞ്ഞ അതേ
രൂപത്തിൽ അതെല്ലാം അവൻ നിർവഹിക്കുന്നു. ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ്. ആ ജീവിതത്തിലെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഞാനതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത്, ആ ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം സമയവും മാറ്റിവെച്ചത്, അവിടെ പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നത്, അവിടെ പ്രതിസന്ധികൾ ഏൽക്കേണ്ടി വന്നത് തൗഹീദ് പറഞ്ഞ കാരണത്താലാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശ പ്രഖ്യാപനം അതിന്റെ ജീവിത സാക്ഷാത്കാരത്തിന് വേണ്ടി ജീവിച്ചവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തൗഹീദായിരുന്നു അവിടെ നിന്ന് പ്രബോധനം ചെയ്തത്, അതിലേക്കായിരുന്നു ആളുകളെ ക്ഷണിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ആ ദൗത്യം ഊക്കോടുകൂടി നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. തൗഹീദ് എന്ന ആദർശത്തിന് ഒരു നിരക്കും നിലനിൽക്കാൻ കഴിയാത്ത ഒരു പ്രതലത്തിലായിരുന്നു, തൗഹീദ് ആദർശത്തിന് പ്രതികൂലമായ ഒരു മണ്ണിലായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതും വളർന്നതും വലുതായതും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ സർ ലിയനോർഡ് വൂളി എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അബ്രഹാം റീസെന്റ് ഡിസ്കവറീസ് ആൻഡ് ഹിബ്രി ഒറിജിൻസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനന നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറാഖിലെ ഊർ പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എന്തായിരുന്നു ആ നാടിന്റെ പ്രത്യേകത? അദ്ദേഹം പറയുകയാണ്, ആ നാട്ടിൽ അദ്ദേഹം ജനിച്ച നാട്ടിൽ 5000+ ദേവന്മാരുണ്ടായിരുന്നു. ആളുകൾ ആരാധിച്ചിരുന്ന 5000+ ദൈവങ്ങളാണ് ആ പട്ടണത്തിലുണ്ടായിരുന്നത്. തീർന്നില്ല. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുണ്ട്, വാർഡ് മെമ്പറുണ്ട്, MLA മാരുണ്ട്, MP മാരുണ്ട്. ഇതുപോലെ ഊർ പട്ടണത്തിലെ ഭരണാധികാരികളായ ആളുകളെ മുഴുവനും അന്നാട്ടിലെ ആളുകൾ ആരാധിച്ചിരുന്നു എന്നതാണ്. ആ നാട്ടിലെ ഭരണാധികാരികൾ അവിടെയുള്ള ആളുകളുടെ ആരാധ്യന്മാരായിരുന്നു. ആ ആരാധ്യന്മാരുടെ സംതൃപ്തിക്ക് വേണ്ടി, അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഇവരുടെ ഈ പാവപ്പെട്ട ആളുകളുടെ വീട്ടിലുള്ള കുട്ടികളെ, പെൺകുട്ടികളെ, അതേപോലെ സ്ത്രീകളെ എല്ലാം അവരുടെ പ്രീതിക്ക് വേണ്ടി അവർക്ക് മുമ്പിൽ കാഴ്ചവെച്ചിരുന്നു. അവരുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, അങ്ങനെ അതിലൂടെ അവരുടെ സന്തോഷം ലഭിക്കുവാൻ വേണ്ടി ഇത്തരം ദേവന്മാർക്ക് മുമ്പിൽ കാഴ്ചവെച്ചിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തൗഹീദിന് തീർത്തും പ്രതികൂലമായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, എന്റെ ഉപ്പ, അതേപോലെ ഈ നാട്ടിലെ ജനങ്ങളെ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? സിട്ടികളെയാണോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? സിട്ടാവിനെയാണോ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ, നാളെ അനശ്വരമായ ലോകത്തിൽ നിങ്ങൾക്ക് സുഖം ലഭിക്കണമെങ്കിൽ, ശാശ്വത സമാധാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങൂ. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദേവന്മാർ, ഈ വിഗ്രഹങ്ങൾ, അവർക്കൊന്നും നിങ്ങളെ സഹായിക്കുവാൻ കഴിയില്ല കേട്ടോ. നിങ്ങളുടെ മോക്ഷത്തിന് നിദാനമാകുവാൻ അവർക്കൊന്നും കഴിയില്ല കേട്ടോ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ പേരിൽ അവിടെ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടത്? അതേ കാരണം കൊണ്ട്, അതേ ആദർശം വളരെ ആർജവത്തോടുകൂടി നമ്മുടെ നാട്ടിൽ പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളായി അറിയപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ പോലും അവസ്ഥ നമ്മൾ ഇന്ന് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. തൗഹീദിന്റെ കാര്യത്തിൽ നിന്ന് എത്രയധികമാണ് നമ്മുടെ സമുദായം വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളത്തിൽ പോലും വലിയ വലിയ ശൈഖുമാരുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ശൈഖുമാർ ദൈവത്തിന് സമാനമായി, അല്ലാഹുവിന് തുല്യരായി അവരെ ചില ആളുകൾ അവതരിപ്പിച്ച് തള്ളി മറിക്കുന്ന കാഴ്ച വളരെ ദയനീയമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ, കഴിഞ്ഞയാഴ്ച നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു കടപ്പുറത്തേക്ക് ഒരു തങ്ങൾ വരികയാണ്. എന്താണ് ചെയ്യുന്നത്? മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, കടലിന്റെ മക്കളുടെ മുക്കുവന്മാരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി ഈ തങ്ങൾ ഒരു പഴത്തിലൂതുകയും ആ പഴം കടലിലേക്ക് എറിയുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ ഒരു കാഴ്ച. തൗഹീദിൽ നിന്ന് ആളുകൾ എത്രത്തോളം കേരളീയ മുസ്ലിങ്ങൾ വ്യതിചലിച്ചു പോയെന്ന് ഈ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്.
ഇവിടെ നമ്മുടെ മനസ്സിലാക്കേണ്ടത് നാം മുവഹ്ഹിദുകളാണ്, നാം മുജാഹിദുകളാണ്. പക്ഷേ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. എന്റെ ജീവിതത്തിലേക്ക് ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങൾ ഒരിക്കലും കടന്നു വരികയില്ല എന്ന് നമുക്കാർക്കും അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉറും ഭരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏത് വിധേനയും ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനെതിരെ ജാഗരൂകരായിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി നാം മുവഹ്ഹിദുകളാണ്, മുജാഹിദ് പാരമ്പര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മുവഹ്ഹിദുകളാണെങ്കിൽ, നമ്മൾ തൗഹീദുള്ളവരാണെങ്കിൽ നമ്മുടെ പുതിയ തലമുറ ഈ തൗഹീദ് ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്ന് നാം ഒന്ന് പുനരാലോചിക്കേണ്ടതുണ്ട്. തൗഹീദിലേക്ക്, തൗഹീദിന്റെ ഘടകവിരുദ്ധമായ സൂഫിസം പോലുള്ള ആദർശങ്ങൾ നമ്മുടെ മക്കളുടെ പുതിയ തലമുറയുടെ അടുത്തേക്ക് വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദിന് നേർ വിപരീതമായ ബഹുദൈവാരാധനയടങ്ങിയ ശിർക്കടങ്ങിയ അദ്വൈതവാദങ്ങൾ പോലുള്ള വലിയ അപകടകരമായ ആദർശം ഉൾക്കൊള്ളുന്ന സൂഫിസം, ഈ സൂഫിസത്തിനെതിരെ നമ്മൾ കേരളത്തിൽ പോരാടിയവരാണ്. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ പൂർവ്വസൂരികളായ നേതാക്കന്മാർ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അത്യാചാരങ്ങൾക്കെതിരെയും പടപൊരുതിയ, ദൈശനികമായി പോരാടിയ ആളുകളാണ്. പക്ഷേ അവർ ആട്ടിവിട്ട, അവർ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കിയ സൂഫിസം പുതിയ രൂപത്തിലും ഭാവത്തിലും പുതിയ തലമുറയുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂഫി സിനിമകളിലൂടെ, സൂഫി സംഗീതങ്ങളിലൂടെ ഇത്തരം ശിർക്കൻ ആശയങ്ങൾ പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ, പുതിയ തലമുറ പോകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അതായിരിക്കണം ഈ ബലിവരുന്നാളിന്റെ സുദിനത്തിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൗഹീദി ആദർശം ഹൃദയത്തിൽ രൂഢമൂലമായതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തന്റെ ജീവിതം അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുവാനും അങ്ങനെ സമർപ്പിച്ചതിലൂടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന മുഴുവൻ പരീക്ഷണങ്ങളെയും അതിജയിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ സാധിച്ചുവെങ്കിൽ അത് നമുക്കും സാധിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തൗഹീദ് വേരുറച്ചു പോയാൽ അവന്റെ ജീവിതത്തിൽ പിന്നീട് വരുന്ന പരീക്ഷണങ്ങളിൽ അവന് പതറിപ്പോവുകയില്ല, അതിനെയെല്ലാം അതിജീവിക്കുവാൻ അവന് കഴിയും. വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നോക്കൂ, അലം തറ കൈഫ ദറബല്ലാഹു മതലൻ കലിമതൻ തയ്യിബതൻ, അല്ലാഹു ഒരു നല്ല വാക്കിനെ അഥവാ ലാ ഇലാഹ ഇല്ലല്ലയെ ഉപമിച്ചിരിക്കുകയാണ്. എങ്ങനെ? കശജറത്തിൻ തയ്യിബതിൻ, ഒരു നല്ല മരത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. എന്താണ് ആ മരത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതിന്റെ ശിഖരങ്ങൾ ആകാശത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാറ്റടിച്ചാൽ, ഒരു ഭൂമി കുലുക്കമുണ്ടായാൽ അത് വല്ലാതെ കടപുഴകി പെട്ടെന്നൊന്നും കടപുഴകി വീഴുകയില്ല. കാരണം അതിന് നല്ല ഉറപ്പുണ്ട്. ഇതുപോലെയാണ് തൗഹീദ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വേരുറച്ചു പോയാൽ, അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ അവന് പതറിപ്പോവുകയില്ല, അവന് പിടിച്ചു നിൽക്കാൻ കഴിയും. എന്നാൽ ഇതിന് നേർ വിപരീതമായി ശിർക്കെങ്ങാനും ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹു പറയുകയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ബഹുദൈവാരാധന കടന്നു വന്നു, ശിർക്ക് വന്നു എങ്കിൽ എന്താണ് അവന്റെ അവസ്ഥ? അവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. ആകാശത്തു നിന്ന് വീണുകയും ഭൂമിയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എങ്ങനെയായിരിക്കും അവൻ? ഒന്നുകിൽ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ കാറ്റവനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിദൂരസ്ഥനാക്കും. ഇങ്ങനെയാണ് ശിർക്കൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവന്റെ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഒന്നാമത് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ വേരുറച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിഞ്ഞത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഇദ ഖാല ലഹു റബ്ബുഹു അസ്ലിം
قال أسلمت لرب العالمين إبراهيم عليه الصلاة والسلام يقول الله تنك كير بدرنا من دبرنا يقول يعني ذا كير بدر يكون ربي عند جيبتة نيند بمبل يعني ذا سمر بتشير يكونه أدينا بورتك نيند نرده سنغلك نيند كالبنا غلك نيند شاسنا غلك بورتك ورينج بولم يعني فوق غيلا ربي عند بريان إبراهيم عليه الصلاة والسلام كي سادت شد أدوبن دار توحيد ഹൃദയത്തിൽ വേരിറച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പരീക്ഷണങ്ങളുടെ കല്ലുമലകൾ താണ്ടി മുന്നോട്ട് പോകുവാൻ അദ്ദേഹത്തിന് ഊർജം ലഭിച്ചത്. നാം പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടതെങ്കിൽ അത്രയൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വലിപെരുന്നാളുകൾ നമ്മൾ ആഘോഷിച്ചത് നമ്മൾ വിഴുങ്ങാൻ മാത്രം നിന്ന ഒരു വലിയ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. കഴിഞ്ഞ ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചത് നമ്മൾ നമസ്കരിച്ചത് നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു. ഇന്നിതാ ഈ ബലിപെരുന്നാളിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ കൂടെ ഈ ഈദിന്റെ മുസല്ലയിലേക്ക് തീർച്ചയായും വരേണ്ടിയിരുന്നത് നമ്മുടെ മക്കളായിരുന്നു, നമ്മുടെ വീട്ടിലെ നമ്മുടെ മാതാപിതാക്കളായിരുന്നു, അതേപോലെ നമ്മുടെ സ്ത്രീകളായിരുന്നു. പക്ഷേ അവരെ ഒന്നും പങ്കെടുപ്പിക്കാൻ കഴിയാതെ വന്നവർ തന്നെ വലിയ അകലങ്ങൾ പാലിച്ചുകൊണ്ട് ഒന്ന് കൈകൊടുക്കാൻ പോലും കഴിയാതെ, ഒന്ന് ഹസ്തദാനം ചെയ്യാൻ കഴിയാതെ, ഒന്ന് ആലിംഗനം ചെയ്യാൻ കഴിയാതെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അതിജയിക്കും ഈ പരീക്ഷണത്തെ. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. തോഹീദുള്ളവർക്ക്, ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഈ പരീക്ഷണത്തിൽ. അതേപോലെ ഇതെല്ലാവരും അനുഭവിക്കുന്ന പരീക്ഷണമാണെങ്കിൽ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ പ്രത്യേകമായി അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഇതാ ഈ മഹാമാരി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാം വലിയ ചർച്ചയിലായിരുന്നു, നമ്മെ ചില ആളുകൾ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. ഇങ്ങനെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് പ്രത്യേകിച്ചും ആളുകളെ നല്ല നിലക്ക് അല്ലാതെയും പൊതു ആളുകളെ നല്ല നിലക്ക് അല്ലാതെയും നമ്മൾ വലിയ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈമാനുണ്ടെങ്കിൽ, നമുക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, നമുക്ക് തവക്കുലുണ്ടെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങളെ മുഴുവനും അതിജയിച്ച് മുന്നോട്ടേക്ക് പോകുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കാൻ ഈ പെരുന്നാൾ, ഈ ബലിപെരുന്നാൾ, ഈ ഇബ്രാഹിം ആദർശം നമുക്ക് കരുത്ത് പകരേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പെരുന്നാളിനെ നമുക്ക് മനോഹരമാക്കാൻ കഴിയുക. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ റിലേഷനുകൾ അത് കൂട്ടിയിണക്കാനും അത് വിള്ളലുകൾ സംഭവിച്ച ബന്ധങ്ങൾ വിളക്കി ചേർക്കുമ്പോഴും അത് പുതുക്കുമ്പോഴും അതേപോലെ തന്നെ അത്തരം ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴുമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം ബന്ധങ്ങൾ പുതുക്കാനും വിളക്കി ചേർക്കാനും പരിചയം പുതുക്കാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പ്രയാസങ്ങളുടെ തീമണയിൽ പൊള്ളി നിൽക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെ സന്ദർശിക്കുവാൻ, അവരെ സമാധാനിപ്പിക്കുവാൻ, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് ആളുകൾ രോഗികളായുള്ള ആളുകളുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ അവയം തേടിയവരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി, ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി, അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ഈദിന്റെ മുസല്ലയിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മളൊരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ്, ആളുകളാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജ്യേഷ്ഠന്മാർ, അനിയന്മാർ ഇന്ന് പ്രവാസ ലോകത്തുള്ളവരാണ്. അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ പ്രയാസങ്ങളുടെ ലഘൂകരണത്തിന് വേണ്ടി, അവരുടെ ജോലിയിലെ വർക്കത്തിന് വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ സമയത്ത് സാധിക്കേണ്ടതുണ്ട്. അവരെ വിസ്മരിച്ചുകൊണ്ട്, അവരെ മറന്നുകൊണ്ട് നമുക്ക് രാഘവശവുമില്ല. കാരണം നമ്മുടെ നട്ടെല്ലാവരാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മെ സാമ്പത്തികമായി ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിക്കുന്നവരാണ് അവർ. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രവാസി സുഹൃത്തുക്കൾ, നാട്ടിലുള്ളവരുണ്ട്, നാട്ടിലേക്ക് വന്നവരുണ്ട്, ഈ മഹാമാരിയുടെ ഘട്ടത്തിൽ നാട്ടിലേക്ക് വന്നവരുണ്ട്. അവരോട് ശാരീരികമായ അകലം പാലിക്കുന്നതോടൊപ്പം 100% മാനസികമായ അടുപ്പം കാണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അവരോട് ഐക്യം കൽപ്പിക്കേണ്ടതില്ല, മാനസികമായി അവരെ പരിഗണിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ
ചെയ്തു കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അത്തരം ഒരു നല്ല മനസ്സിന് ഉടമകളാകുവാൻ അതാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.